സുദീപിൻ്റെ കൂടെ ആ ബാക്ക് സ്റ്റേജിലെ സമയം എന്ന് പറയുന്നത് എന്ത് മാത്രം, എന്തോ എത്ര എത്ര തമാശയുടെ ഒരു നിറ കൂടാണ് പവർ ബാങ്ക്. പവർ ബാങ്ക് സുദീപിൻ്റെ ഈ സുദീപ് നല്ലൊരു മിമിക്കാണ്. സുദീപ് എന്താ പറയണ്ടത്, സിറ്റുവേഷണൽ കോമഡിയുടെ ഒരു ഉസ്താദാണ്. അല്ല, അത് എപ്പോഴും എനിക്ക് നർമ്മം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഇതുപോലെ നല്ല നർമ്മമുള്ള ഫ്രണ്ട്സ്. അത് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞങ്ങളൊരു 7-8 ക്ലാസ് മുതലേ ഉള്ളൊരു ഗ്രൂപ്പുണ്ട്. അതിൽ മിക്ക ആളുകൾക്കും അസാധ്യമായ ഹ്യൂമർ സെൻസാണ്. അപ്പോൾ അന്നേ ഞങ്ങൾക്ക് ഒരു ഇങ്ങനെ കോമഡി, നമ്മൾ എല്ലാ കുട്ടികളും സ്കൂളിൽ അങ്ങനെയൊക്കെ തന്നെയെന്ന് നമുക്ക് വേണേൽ പറയാം. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ കൂടെയുള്ള ചില കുട്ടികളിൽ അന്ന് പറഞ്ഞ ചില തമാശകൾ ഇപ്പോഴും നമ്മൾ ഓർത്തോർത്തിച്ചിരിക്കുന്ന ഭയങ്കര രസമുള്ള തമാശകളുണ്ട്. അപ്പോൾ അവരൊക്കെ ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സാണ്. ഞങ്ങൾക്ക് ആ ഫ്രണ്ട്സിൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് വരെ ഉണ്ട് ഇപ്പോഴും. അതിനകത്ത് ഉള്ളി തമാശ, വേറൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പണ്ടുപോലെ നമ്മൾ അതിനകത്ത് ഒരു എൻജോയ്മെൻ്റ് കണ്ടെത്തുന്ന ആളാണ്. അപ്പോൾ ഇപ്പോഴും എൻ്റെ കൂടെയുള്ള നമ്മുടെ കൊളീഗ്സ് പ്രോഗ്രാമിന് പോകുന്ന ആർട്ടിസ്റ്റുകളാണെങ്കിൽ എല്ലാവരുമായിട്ടും എനിക്ക് ഈ പ്രോഗ്രാമിന് ചെന്ന് നേരെ ചെന്ന് സമയമാവോ കൃത്യം ഓർക്കസ്ട്ര എല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പം നേരെ വന്ന് അവരുടെ അടുത്ത് പാട്ട് പാടിയിട്ട് സംസാരിച്ച് പാടിക്കഴിഞ്ഞാൽ അപ്പോഴത്തന്നെ അവരുടെ പൈസയും കൊടുത്ത് അവിടുന്ന് പോവുക, ആ ഒരു അതെനിക്ക് ഇഷ്ടമല്ല. എപ്പോഴും നമ്മൾ പ്രോഗ്രാം റിഹേഴ്സൽ സമയത്താണെങ്കിലും പ്രോഗ്രാം സമയത്ത് ബാക്ക് സ്റ്റേജിലാണെങ്കിലും പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ള കുറേ സമയത്ത് അത് കഴിഞ്ഞ് റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണെങ്കിലും എല്ലാവരും ഞങ്ങൾ രാത്രി ഉറങ്ങാതിരുന്ന് തമാശ പറഞ്ഞിട്ടുണ്ട്. ഞാനും മധുവും, മധു ബാലകൃഷ്ണനല്ലേ, മധു പിന്നെ നമ്മുടെ വേണിച്ചേട്ടൻ എല്ലാവരും കൂടെ ഒരു ദിവസം രാത്രി. അപ്പോൾ അവസാനം ഞങ്ങൾ ഒരു സമയം കഴിഞ്ഞപ്പോൾ ചിത്രചേച്ചി കൂടെ വന്ന് കൂടി ഞങ്ങളോട് കൂടി ഞങ്ങൾ വെളുപ്പിന് 4:30 വരെ തമാശ പറഞ്ഞുകൊണ്ടിരുന്ന ദിവസങ്ങളുണ്ട്. അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ക്ഷീണിച്ചിട്ടാണെന്ന് ആലോചിക്കണം. അപ്പോൾ അതൊരു രസമാണ്. കാര്യം നമ്മുടെ ഈ മ്യൂസിക് എന്ന ഇപ്പം ബാക്ക് സ്റ്റേജിൽ എന്ന് പറഞ്ഞത് ഈ തമാശ എന്ത് സംഭവിച്ചാലും നമ്മൾ ഈ പ്രോഗ്രാമിന്റെ ഒരു സീരിയസ്നെസ് വിട്ട ഒരു കാര്യമില്ല. അപ്പൊ പ്രോഗ്രാമിന്റെ സമയത്ത് നമ്മൾ അതിന്റെ ഒരു കോൺസെൻട്രേഷൻ അത് തീർച്ചയായിട്ടും. അതുപോലെ പാട്ടുകളെ സമീപിക്കുന്നതിനകത്തൊന്നും ഞാൻ ഒരിക്കലും ഒരു അലസത ഇന്നേവരെ കാണിച്ചിട്ടില്ല. എപ്പോഴും നമുക്കത് വളരെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലാണെങ്കിലും എവിടെയാണെങ്കിലും അതിനെ നമ്മൾ വളരെ ഒരു ഡിവൈനായിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ സമീപിക്കുന്നത്. അപ്പം പല ആളുകളുടെയും വിചാരം ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആളാണ്. അത് മാറ്റാനാണ് ഞാൻ ഈവൻ പലരും സംസാരിക്കുന്നത്. നമ്മളെന്തോ വളരെ ക്രൂരനും പൈശാചി ക്രൂരവും പൈശാചികമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ഒരാളാണെന്നുള്ള രീതിയിൽ പലരും സമീപിക്കാറുണ്ടായാലും അത് ചിലപ്പോൾ രൂപത്തിന്റെ നമ്മുടെ ബോഡി ലാംഗ്വേജിന്റെ ഒക്കെ ആയിരിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് സുദീപിനെ അടുത്തറിയാത്തോണ്ടാവും. ഈ സുദീപിന്റെ അടുത്ത് നിന്നാൽ അല്ല അങ്ങനെ ഉള്ള ഒരു ഇതുകൊണ്ട് തന്നെ നമ്മളോട്ട് പുറമേ ഞാൻ അങ്ങനെ പെട്ടെന്ന് ഒരാളുടെ അങ്ങനെ ഇപ്പൊ തമാശ പറയാറുമില്ല. ഒരുപാട് കാലത്തെ ബന്ധത്തിന് ശേഷമേ പലപ്പോഴും അങ്ങനെ ഒരു നർമ്മത്തിലേക്കൊക്കെ പോവുള്ളൂ. അപ്പൊ അടുത്തറിയുന്ന സുഹൃത്തുക്കൾക്കറിയാം ഞാൻ എത്രത്തോളം അലമ്പാണ്.